പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ട് എയ്ഡഡ് കോളേജുകളിലെയും ഗവൺമെൻറ് കോളേജുകളിലെയും എയ്ഡഡ് കോഴ്സുകളിലേക്ക് ഉള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ആബിദി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിൽ ഒഴിവ് വന്ന സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും മാൻഡേറ്ററി ഫീ അടക്കേണ്ടതാണ്. SC ST വിദ്യാർത്ഥികൾ 125 രൂപയും മറ്റു വിദ്യാർത്ഥികൾ 510 രൂപയുമാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് അടക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഈ വരുന്ന ഓഗസ്റ്റ് 9 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയി നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആദ്യ 4 അലോട്ട്മെന്റ്, ആദ്യത്തെ 3 അലോട്ട്മെന്റ് സപ്ലിമെന്ററി 1 അലോട്ട്മെന്റ് പ്രകാരം മറ്റേതെങ്കിലും കോളേജിലാണ് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കോളേജിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. പുതിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിലൊരു പുതിയൊരു കോളേജാണ് കിട്ടിയതെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. എന്നാൽ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണോ, അവർക്ക് ഈ അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ചേരൽ നിർബന്ധമില്ല. നിങ്ങൾ അവർക്ക് ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ തുടരാം, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട ആണെങ്കിൽ അതിൽ തുടരാം, അതിലൊക്കെ തുടരാം. എന്നാൽ ഇതിൽ കിട്ടിയിട്ട് ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് മാറാവുന്നതാണ്. എന്നാൽ അലോട്ട്മെന്റ് പ്രകാരം സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ 3 അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒന്നാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെന്റിൽ പുതിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മാറൽ നിർബന്ധമാണ്. അങ്ങോട്ട് മാറിയിട്ടില്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇതിലെ അലോട്ട്മെന്റ് എടുത്ത വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 10 പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ചില വിദ്യാർത്ഥികളൊക്കെ ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാകും, അവരെയും അതിലേക്ക് പരിഗണിക്കുന്നത്, ഹയർ ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികളൊക്കെ അതിലേക്ക് പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയൊരു സ്ഥലത്ത് അലോട്ട്മെന്റ് ലഭിച്ച് ഇനി ഹയർ ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അടുത്ത റാങ്ക് ലിസ്റ്റിൽ വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അഡ്മിഷൻ നടപടികളിലേക്ക് കടക്കുക. ഓക്കെ, താങ്ക് യു.